ഹലോ ഫ്രണ്ട്സ്, എവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഡിസ്പ്ലേ, അതായത് നമ്മുടെ റിയർ വ്യൂ മിററിൽ വയ്ക്കുന്ന ഒരു ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ക്യാമറയും നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അൺബോക്സിങ്ങും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ബ്രാക്ക് പെഡലിലെ പാഡും അതുപോലെ തന്നെ ഒരു ബമ്പറിന്റെ ലിപ്പും കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, അതിന്റെ പ്രൈസും കാര്യങ്ങളും അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇതുവരെ കണ്ടില്ലായെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ അതിനുമുമ്പ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓൺ കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാനുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ ഒരു 7-inch LED HD മോണിറ്റർ ആണിത്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ IPS ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഫുൾ HD 1080p ഒരു റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണിത്. നമുക്ക് ഇതിൽ വരുന്ന വയർലെസ് മ്യൂസിക് പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ എന്ന് പറയുന്നത് DC 12 volt ആണ്. അതായത് നമ്മുടെ കാറിൽ വരുന്ന ആ ഒരു പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോണിറ്റർ ആണിത്. അതുപോലെ തന്നെ മാക്സിമം പവർ എന്ന് കൺസപ്ഷൻ 6 volt ആണ് ഇതിൻ്റെ മാക്സിമം പവർ കൺസപ്ഷൻ ആയിട്ട് വരുന്നത്. ഇതിൽ ഓട്ടോ റിയർ വ്യൂ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ഫീച്ചർ ടച്ച് ബട്ടൺ കൺട്രോൾ ടച്ച് ബട്ടണാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു റിമോട്ട് കൺട്രോളും വരുന്നുണ്ട്. പിന്നെ വരുന്നത് സപ്പോർട്ടിംഗ് JPEG ഫയലും BMP ഫയലും MP3 AVA ഡിവിക്സ് MP4 VMA TMVB എല്ലാ ഫയലും നമുക്ക് ഇതിൽ സപ്പോർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ 2 video ഇൻപുട്ടും ഉണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റീരിയോയിൽ വീഡിയോ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയും ഇതിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണിത്. അതുപോലെ തന്നെ നമുക്കൊരു ഈ സെയിം കമ്പനിയുടെ തന്നെ ഒരു ക്യാമറയും ഉണ്ട്. ഇതും ഈ സെയിം കമ്പനിയുടെ ക്യാമറയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അൾട്രാ ക്ലിയർ നൈറ്റ് വിഷൻ ക്യാമറയാണ്. നല്ല അത്യാവശ്യം രാത്രി നല്ല ക്ലിയർ ഉള്ള ക്യാമറ എന്നാണ് പറയുന്നത്. നമുക്കിന്നത് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു രാവിലത്തെ ആ ഒരു നൈറ്റ് മോഡും അതുപോലെ തന്നെ നമുക്ക് ഡേ ടൈം മോഡുള്ള ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ ചെക്ക് ചെയ്ത് നോക്കാം. എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വാട്ടർ പ്രൂഫ് ക്യാമറ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻറ്റി ഷേക്കും വൈഡ് ആംഗിൾ വ്യൂവും കിട്ടുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എത്രത്തോളം ഈ ഒരു ക്യാമറയും അതുപോലെ തന്നെ ഈ ഒരു മോണിറ്ററും ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നമുക്ക് അടുത്തായിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യേണ്ട രണ്ട് പ്രോഡക്റ്റ്സ് ആണ്. നമുക്ക് ആദ്യം ഒരു ക്യാമറ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിൽ അൾട്രാ ക്ലിയർ നൈറ്റ് വിഷൻ ക്യാമറ, പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും ആൻറ്റി ഷേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ വാറണ്ടി 12 months, അതായത് 1 year വാറണ്ടി ഉള്ള ക്യാമറയാണിത്. ഇതിൽ ക്യാമറ ആദ്യം തന്നെ ഇതിൻ്റെ ക്യാമറയുടെ ഒയറാണ് കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒയറാണിത്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ നമുക്ക് നോക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ ഇതിൽ തന്നെ ഒരു LED കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൈറ്റ് വിഷന് വേണ്ടിയിട്ടാണ് LED കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അറിയാം. നമുക്ക് നൈറ്റ് വിഷനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡേ ടൈമിലും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രില്ലിൻ്റെ ഒരു ബിറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രിൽ ബിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ക്യാമറ കണക്ട് ചെയ്യേണ്ടത്. ഒരു DC ഒരു സോക്കറ്റാണിത്. ഈ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ക്യാമറയിൽ ആവശ്യമുള്ള ഈ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഒയറാണ്. നൈറ്റ് വിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒയറാണിത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്യാമറയിൽ വരുന്ന സാധനങ്ങളെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യേണ്ട ഈ ഒരു LED മോണിറ്ററാണ്. ഈ ഒരു മോണിറ്റർ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ആ ഒരു നമ്മുടെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. ബാക്കി ഇത്രയും ഡിസ്പ്ലേ 7-inch ഡിസ്പ്ലേ ആണ്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പവർ ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിൽ തന്നെ എല്ലാ ഫംഗ്ഷനും ചെയ്യാനും സാധിക്കും. നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു കേബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ട് കേബിളാണ്. ഇതിലൊരു ക്യാമറയുടെ ലൈൻ കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്റ്റീരിയോയിൽ വീഡിയോ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈനും ഇതിൽ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഇതിൻ്റെ റിമോട്ടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു രണ്ട് ബോക്സിലായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാറിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മോണിറ്ററാണ്. ഈ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വയർ ബാക്കിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വയർ ഈ ഒരു റൂഫിൻ്റെ അതുവഴി നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതിലൊരു സ്പീക്കറും കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി ഇതിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതൊരു ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൽ രണ്ട് ലെഗ് കൊടുത്തിട്ടുണ്ട്. ഈ ലെഗ് നമുക്ക് ഇതുപോലെ നമുക്ക് മാറ്റാൻ സാധിക്കും, നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു മിററിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈ ലെഗ് കുറച്ച് താഴത്ത് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതുപോലെ രണ്ട് ക്ലാമ്പ് ഇതുപോലെ വലിച്ച് ആ ഒരു മിററിൽ കറക്റ്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇരിക്കുന്നതാണ്. ഇതുപോലെ ഈസി ആയിട്ട് ഇരിക്കും. അതിൻ്റെ ഉയർ നമുക്ക് ബാക്ക്, ഇതിൻ്റെ ബാക്ക് വശത്തുകൂടെ നമുക്ക് ഈ ഒരു റൂഫ് വഴി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഒരു ക്യാമറ ഈ ഒരു മോണിറ്റർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മോണിറ്ററിൽ കൊടുക്കേണ്ട കണക്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു സോക്കറ്റാണ് നമുക്ക് ഈ ഒരു മോണിറ്ററിൻ്റെ ഈ ഒരു പിന്നിൽ കൊടുക്കേണ്ടത്. ഇതിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പിൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ഈ ഒരു മാർക്കിങ്ങിന് അനുസരിച്ച് ഈ ഒരു പിന്ന് കൊടുക്കുക. ഇതിലൊരു മാർക്കിംഗ് കൊടുത്തിരിക്കും. അതുപോലെ ഈ ഒരു സോക്കറ്റിൽ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കും. ഈ രണ്ട് മാർക്കിംഗ് കറക്റ്റായാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പിന്ന് ലോക്ക് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ലോക്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു മാർക്കിംഗ് നോക്കിയിട്ട് ഈ ഒരു സോക്കറ്റ് കൊടുക്കുക. നമുക്ക് ഈ ഒരു വയറിംഗ് കൊടുക്കാൻ സാധിക്കുന്ന ഈ ഒരു പില്ലറിൻ്റെ ഇതുവഴി ഈ റൂഫ് വഴി നമുക്ക് ഈ ഒരു വയറിംഗ് കൊടുക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടിരിക്കുക. എന്നിട്ട് നമുക്ക് സപ്ലൈ കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു വയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെയാണ് വയറിംഗ് വരുന്നത്. മിക്ക വണ്ടിയൊക്കെ ഇവിടെ ഒരു ഒരു പീസ് വരും, അതായത് ഇവിടെ ഒരു ഗാർണിഷ് വരും. ഈ ഒരു ഗാർണിഷിൻ്റെ അകത്തുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വയറിംഗ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു വയറിംഗ് ഈ ഒരു സ്റ്റീരിയോ വരെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു സ്റ്റീരിയോയിൽ ഈ ഒരു പവർ സപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സിഗർ ലൈറ്റിൻ്റെ ഈ ഒരു ഇതുണ്ട്, ഇതിലും വേണമെങ്കിൽ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇതിൽ മെയിനായിട്ട് പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് സപ്ലൈ, അതുപോലെ തന്നെ ഈ ഒരു റെഡ് വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈ ആണ്. പിന്നെ ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയുടെ വയറാണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു വീഡിയോ ഇൻപുട്ടിൻ്റെ രണ്ട് വയർ വരുന്നുണ്ട്. നമുക്ക് സ്റ്റീരിയോയിൽ വീഡിയോ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം, നമ്മുടെ ക്യാമറയും കൊടുക്കാം. പിന്നെ ഒരു ഓഡിയോ ഔട്ട്പുട്ടും ഇതിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോണിറ്ററിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റീരിയോ ഒന്ന് അഴിച്ചെടുക്കാം. അതിനൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ ഒരു സ്റ്റീരിയോ അഴിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് കണക്ഷനും ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. രണ്ട് ഒയറാണ് ഇതിൽ സിഗരറ്റ് ലൈറ്റിൽ വരുന്നത്. ഇതാണ് നമ്മുടെ സിഗരറ്റ് ലൈറ്റിൽ വരുന്ന ഒയർ എന്ന് പറയുന്നത്. സോ ഇതിൽ കൊടുക്കുന്ന ഈ ഒരു ഒയർ എന്ന് പറയുന്നത് ഇത് നെഗറ്റീവിൻ്റെ ഒയറാണ്, ഇത് പോസിറ്റീവ് ഒയറാണ്. ഒരു റെഡിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു മോണിറ്ററിൻ്റെ റെഡ് ഒയർ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഒയറും നമുക്ക് ഇതിൻ്റെ ബ്ലാക്കുമായിട്ട് കണക്ട് ചെയ്യണം. അത് നമുക്ക് റെഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. റെഡ് കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് റെഡ് കണക്ട് ചെയ്യാം. റെഡ് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ബ്ലാക്കും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ റിയർ വ്യൂ ആ ഒരു ക്യാമറയും ഇതിൻ്റെ ബമ്പറിൽ ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സപ്ലൈ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് വയറും നമുക്ക് ഈ ഒരു നെഗറ്റീവ് സപ്ലൈയിൽ കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ലീവ് വരും, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് മാറ്റിയിട്ട് ഇതും അതുപോലെ തന്നെ കണക്ട് ചെയ്യാം. ബ്ലാക്കും ബ്ലാക്കും അതുപോലെ തന്നെ റെഡും അതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സോ ഇപ്പം ഇതിൻ്റെ രണ്ട് കണക്ഷനും ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, കാരണം ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ ഇത് കംപ്ലയിൻ്റ് വരുന്നതാണ്. അതുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം സേഫായിട്ട് വെച്ചിട്ട്. അടുത്തെന്ന് പറയാം നമുക്കൊരു ഇഗ്നിഷൻ താക്കോലൊന്ന് ഓൺ ചെയ്തിട്ട് ഈ സ്റ്റീരിയോ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ മോണിറ്റർ ഓണായിട്ടുണ്ട്, നമ്മുടെ LED ഡിസ്പ്ലേയും കാര്യങ്ങളും ഓണായിട്ടുണ്ട്. ഇതിൽ മൂവീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇത് അഴിച്ചു മാറ്റാം. സോ നമുക്ക് ഈസി ആയിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ടെങ്കിൽ മ്യൂസിക് അങ്ങനെ പ്ലേ ചെയ്യാം. നമുക്ക് ഈ ഒരു നമ്മുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതുപോലെ അതിൽ കൊടുത്തിട്ടുള്ള മൂവീസ് കൊടുത്തിട്ടുണ്ട്, മ്യൂസിക്ക്, ബ്ലൂടൂത്ത്, എക്സ്പ്ലോർ, പിന്നെ സെറ്റിങ്സ്, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളുണ്ട്. പിന്നെ AV ഇന്നും
മിറർ ലിങ്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേ ടൈം നമ്മുടെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻഡ്രൈവ് എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പുറകുവശത്ത് അഴിക്കേണ്ടതായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളൊരു ടെയിൽ ലാമ്പ് അഴിക്കണം. അതായത് ഒരു ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ടെയിൽ ലാമ്പ് അഴിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിൽ ഹോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് നമുക്ക് അഴിക്കാം. ടെയിൽ ലാമ്പ് അഴിക്കാൻ സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് മിക്ക മാനൊക്കെ വരുന്നത്. നമുക്ക് എടുക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് സപ്ലൈ ആണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് റിവേഴ്സിൻ്റെ ലൈനിൽ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്. അതാകുമ്പോൾ റിവേഴ്സ് ഇടുമ്പോൾ മാത്രമേ അതിൽ സപ്ലൈ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാമറയിൽ കൊടുക്കേണ്ട രണ്ട് ലൈനാണ്, ഒരു നമ്മുടെ ഒരു ഇൻഫ്രാറെഡിൻ്റെ ആ ഒരു എൽ ഇ ഡിയുടെ ആ ഒരു ലൈറ്റും കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു ക്യാമറയ്ക്ക് ഒരു ലൈൻ വരുന്നുണ്ട്. ഈ ഒരു രണ്ട് ലൈൻ മാത്രമാണ് ഇതിൽ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ ലൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടെയിൽ ലാമ്പ് അഴിച്ചത്. അതിപ്പോൾ ഏത് ടെയിൽ ലാമ്പ് വേണോ അഴിക്കാം, റൈറ്റ് സൈഡ് വേണമെങ്കിലും അഴിക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് വേണോ ടെയിൽ ലാമ്പ് വേണോ അഴിക്കാം. അതിൽ നമുക്ക് റിവേഴ്സിൻ്റെ ലൈൻ കണ്ടുപിടിക്കണം. ഇതാണ് ഇതിൻ്റെ റിവേഴ്സിൻ്റെ ബൾബ് എന്ന് പറയുന്നത്, റിവേഴ്സിൻ്റെ ലൈറ്റ് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവ് റെഡിലായിരിക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് ബ്ലാക്കിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് ലൈനാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സപ്ലൈ എടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ട വയറെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ആ ഒരു ക്യാമറയുടെ ഒരു ലൈൻ, മെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോഡ് വയർ നമുക്ക് ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു വയറാണ് അതിൻ്റെ മെയിൻ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നമുക്ക് അതിനനുസരിച്ച് ഇത് കൊടുക്കാം. നമുക്ക് ഇത്രത്തോളം നീളം വേണം, മറ്റേ സെൻറ്റർ വരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നീളം മതിയാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈ ഒരു ലൈൻ ഒന്ന് കൊടുക്കാം. കണക്ട് ചെയ്യേണ്ട വേറെന്ന് പറയുന്നത് ഈ ഒരു റെഡ് എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു ബൾബിൻ്റെ പോസിറ്റീവിലും, അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവിലുമാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു വയറും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു വയർ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഈ രണ്ട് വയർ അല്ലാതെ ഈ ഒരു മൂന്നാമതൊരു വയർ പോസിറ്റീവിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. അത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ക്യാമറയുടെ ഒരു അതിലൊരു വയർ വരുന്നുണ്ട്, ആ ഒരു വയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അത് ഏത് വയറാണെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഈ ഒരു സപ്ലൈ ഇതുപോലെ ഒരു റെഡിൽ കണക്ട് ചെയ്യണം. ഇതുപോലെ റെഡിൽ കണക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് ടേപ്പ് ചെയ്യണം. സോ നമ്മളതിൻ്റെ ക്യാമറയുടെ ആ ഒരു പോസിറ്റീവിൻ്റെ ലൈന് ഈ റിവേഴ്സിൻ്റെ ബൾബിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിവേഴ്സിൻ്റെ ബൾബ്. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ കത്തുന്ന ആ ലൈനാണിത്, ആ ഒരു ബൾബാണിത്. അതിൻ്റെ പോസിറ്റീവായ റെഡിൽ നമ്മൾ നമ്മുടെ ക്യാമറയുടെ പോസിറ്റീവ് ലൈന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് നന്നായിട്ട് തന്നെ ചുറ്റി കളയണം. കാര്യം പോസിറ്റീവ് സപ്ലൈ ആണ്, എന്തെങ്കിലും ഷോർട്ട് വരാൻ സാധ്യതയുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇൻസുലേറ്റ് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇതേപോലെ ചുറ്റണം. ഇപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ, അത് നെഗറ്റീവ് ആണ്. ഈ ഒരു ബ്ലാക്ക് ലൈൻ മാത്രമാണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ഈ ഒരു ബൾബിൻ്റെ നെഗറ്റീവായ ബ്ലാക്കിൽ തന്നെ നമുക്കിത് കൊടുക്കാം. നമ്മൾ ആ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് തന്നെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ രണ്ട് പേരും നന്നായിട്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാം. ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ബമ്പറിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡ്രിൽ മെഷീൻ എടുത്ത് നമുക്ക് ഹോൾ ചെയ്ത് ക്യാമറയും ഫിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ എ വിയുടെ ലൈനും കൊടുക്കുക. സോ നമ്മൾ ഈ ഒരു പോയിൻ്റ് ആണ് നമ്മുടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇതാണ് ഈ ഒരു ബമ്പറിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മൾ ഹോൾ ചെയ്തിട്ട് നമ്മുടെ ഒരു ക്യാമറ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തിട്ട് നമുക്ക് ഈ ഒരു വയറും കൂടെ കണക്ട് ചെയ്യണം. നമ്മുടെ ഒരു എ വിയുടെ ഔട്ടാണ്, അതിന് വേണ്ടിയുള്ള വയറാണിത്. അതിൽ നമുക്ക് ഈ റെഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലാക്ക്, അതായത് നമ്മുടെ ഒരു പോസിറ്റീവ് ആണ്. ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ റിവേഴ്സ് ലൈറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് സപ്ലൈ എടുത്തതാണ് ഈ ഒരു വയറെന്ന് പറയുന്നത്. ഇതിലോട്ട് നമുക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്യാം. ജോയിൻ്റ് ചെയ്തതിന് ശേഷം അത് ഒന്ന് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യാം. കാരണം ഞാൻ ഒരു ഈ ഒരു വയറിൽ നമുക്കൊരു പോസിറ്റീവിൻ്റെ ഒരു സപ്ലൈയും വേണ്ടതായിട്ടുണ്ട്. ഈ ഒരു എ വിയുടെ വയറിൽ നമുക്ക് പോസിറ്റീവ് സപ്ലൈയും കൂടെ വേണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു വയർ അഡീഷണലായിട്ട് ഒരു വയർ എടുത്തത്.
ഈ ഒരു വയർ കംപ്ലീറ്റ് ബമ്പറിൻ്റെ അകത്ത് പോകുന്ന വയറാണ്. ഇത് കംപ്ലീറ്റ് ഇൻസുലേറ്റ് ചെയ്തു. അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് നമ്മുടെ ഒരു വയർ കടത്തിവിടാം. ഈ ഒരു വയർ നമ്മുടെ ഫ്രണ്ട്, അതായത് ഡ്രൈവർ സീറ്റിൻ്റെ അതുവരെ പോകാനുള്ള, നമ്മുടെ മിററിൽ കൊടുക്കാനുള്ള വയറാണിത്. നമുക്ക് ഈ ഒരു ഹോളിൻ്റെ അകത്തൂടെ നമുക്ക് ഈ ഒരു വയർ അങ്ങ് അറ്റം വരെ നമുക്ക് എടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു എ വി ഔട്ടിൻ്റെ വയറുണ്ട്. ഇത് നമുക്ക് മോണിറ്ററിൽ കണക്ട് ചെയ്യാനുള്ള വയറാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വയറിനെ ഈ ഒരു ബൂട്ട് ഇളക്കിയിട്ട് ഇതുവഴി നമുക്ക് അങ്ങ് ഫ്രണ്ട് വരെ കടത്തി വിടണം. ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ ഉയർ പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് ഉയർ പോകും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൂട്ടിൻ്റെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുവഴി ഉയരെടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഉയറിനെ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് കടത്തിവിടാം. നമ്മൾ ഈ ഒരു വയറ് ഇതിൻ്റെ അകത്തൂടെ കടത്തി വിട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇതുവഴി നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് മുൻവശം വരെ ഈ ഒരു വയർ എത്തിക്കണം. തൽക്കാലം നമുക്ക് ഈ ഒരു വയർ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്യാമറ ഒന്ന് ഫിക്സ് ചെയ്യാം. നമ്മുടെ സപ്ലൈ കൊടുക്കേണ്ട വയറും DC 12 വോൾട്ട് കൊടുക്കേണ്ട വയറും ഒന്ന് നമുക്ക് വീഡിയോ ഔട്ട് കിട്ടുന്ന വയറുമാണ്. ഈ രണ്ട് വയർ നമുക്ക് ഈ ഒരു ഹോളിൻ്റെ അകത്തൂടെ നമുക്ക് അകത്തോട്ട് എടുക്കാം. എടുത്തിട്ട് നമ്മൾ നേരത്തെ വയർ കണക്ട് ചെയ്ത് ആ ഒരു വയറിൽ സപ്ലൈ കൊടുക്കാം. ഈ ഒരു സോക്കറ്റാണ് നമുക്ക് DC സോക്കറ്റായിട്ട് വരുന്നത്. അത് നമുക്ക് റെഡിലോട്ട് ഈ ഒരു ബ്ലാക്ക് റെഡിലോട്ട് ഈ ഒരു സോക്കറ്റ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു AV നമുക്ക് ഔട്ടും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന ശേഷം നന്നായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഇതുവഴി നമുക്ക് അടിയിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മഴയത്ത് അല്ലെങ്കിൽ വെള്ളം എല്ലാം കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വയർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഇതും നന്നായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്യുക. ഈ കാണുന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു AV ഔട്ട് നമുക്ക് കടത്തിവിടേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഗാർണിഷ് ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഫ്ലോറിങ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർണിഷും കാര്യങ്ങളും ഈ ഒരു ബട്ടണും കാര്യങ്ങളും അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗാർണിഷിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ നമ്മുടെ AV ഈ ഒരു ലൈനില്ലേ, ഇത് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് മുൻവശം വരെ എത്തിച്ചിട്ട് ആ ഒരു മോണിറ്ററിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ ഒരു ക്യാമറയുടെ പൊസിഷനും അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് ആ ഒരു മോണിറ്ററിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്തിട്ട് സോ നമ്മുടെ AV കേബിളിൽ വരുന്നൊരു ലൈനുണ്ട്. ഇതുപോലത്തെ റെഡ് ലൈനുണ്ട്. ഈ ഒരു റെഡ് ലൈൻ നമ്മുടെ മോണിറ്ററിൽ വരുന്ന ഒരു ഗ്രീനുമായിട്ട് ഇതുപോലെ ഇൻസുലേറ്റ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമ്മൾ റിവേഴ്സ് ഇടുന്ന ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ക്യാമറ ഓണായിട്ട് ഡിസ്പ്ലേയിൽ ആ ഒരു വിഷ്വല് തെളിഞ്ഞു വരികയുള്ളൂ. സോ നമ്മുടെ സ്റ്റീരിയോ ഓണായിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. അതുപോലെ തന്നെ മൂവീസ് നമ്മൾ പെൻ ഡ്രൈവോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ എന്തെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മൂവീസും അതുപോലെ മ്യൂസിക്കും, പിന്നെ നമ്മുടെ ഇത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിലുള്ള അതേ ഓപ്ഷനാണ്, അതിൽ എല്ലാം വരും. പിന്നെ ഫോട്ടോസ് ആയിരുന്നല്ലോ, നമുക്ക് ആ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഓപ്ഷനാണ്, നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫോൺ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വിളിക്കാനും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് മിറർ ലിങ്ക് നല്ലൊരു ഫീച്ചേഴ്സാണ് ഈ ഒരു മോണിറ്ററിലുള്ളത് തന്നെ. പിന്നെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് FM വഴിയാണ് ഈ ഒരു നമ്മുടെ സ്റ്റീരിയോട്ട് കണക്ട് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ ക്യാമറ ഓണായിട്ടുണ്ട്. അത്യാവശ്യം വലിയ ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ട് ഈ ഒരു ക്യാമറയ്ക്ക്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ഒന്ന് ചരിഞ്ഞിരിപ്പുണ്ട്, അതായത് നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഒരു ചരിവുണ്ട്, അത് നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു ക്യാമറ ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് അതിൽ കാണാൻ സാധിക്കും, നമ്മുടെ ആ ഒരു ക്യാമറ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ക്യാമറയുടെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട്
കറക്റ്റ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം, ക്യാമറ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരുതും കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്, ക്യാമറയുടെ കുറച്ച് ഒന്ന് ചരിവ് തരും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ക്യാമറ കറക്റ്റായിട്ട് നിൽക്കണുണ്ട്, നമുക്ക് ഈ ഒരു കറക്റ്റ് ആംഗിളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ക്യാമറയും കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് ഫോണൊന്ന് പെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫോണൊന്ന് ലിങ്ക് ചെയ്യണം. ഇതുപോലെ നമുക്കവിടെ പെയർ ഡിവൈസ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, അത് കമ്പനിയുടെ നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്കടുത്ത് ഫോൺ എടുത്തിട്ട് ബ്ലൂടൂത്ത് ഒന്ന് പെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോൺ എടുത്തതിന് ശേഷം നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കണം, ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കണം. ഇതുപോലെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം സ്കാൻ ഫോർ ഡിവൈസ് കൊടുക്കണം. സ്കാൻ ഫോർ ഡിവൈസ് കൊടുക്കുമ്പോൾ അതിലിതുപോലെ നമ്മുടെ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പേർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്യാം, അത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കണക്റ്റഡ് ആവും. ഇപ്പം ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫോൺ ചെയ്യണമെങ്കിൽ നമുക്ക് എൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം, അതുപോലെ കാര്യങ്ങളൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും, മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമുക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോള് പോകുന്നതാണ്. സോ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നു. സോ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ആ വിഷ്വലിന് നല്ല ക്വാളിറ്റി ഉണ്ട്, വലിയ സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവത്തേക്കും ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. സോ നമ്മുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്തപ്പോഴും നല്ല പെട്ടെന്ന് തന്നെ കണക്റ്റ് ആയതാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ടൊന്ന് അടുത്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എത്ര ഫാസ്റ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. നമുക്ക് ആ ഒരു വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഈ ഒരു 7-inch ഡിസ്പ്ലേ അതുപോലെ തന്നെ ഈ ഒരു റിയർ വ്യൂ ക്യാമറയും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ട് കാണും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഇതുപോലത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അത് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതിപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്തിട്ട് ഓളം എടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷിച്ച് ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.